സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മിത്ത് എന്നൊരു വാക്കിന്റെ പ്രയോഗത്തിൽ കേരളത്തിന്റെ സമകാലിക അന്തരീക്ഷം കലുഷിതമായിരിക്കുകയാണ്. ഇന്ന് കർത്താവിന്റെ രൂപാന്തരീകരണ തിരുനാൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പത്രോശ്ലീഹായതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു ഒരു മിത്തല്ല, ഒരു മുത്താണ് എന്ന്. കഴിഞ്ഞയാഴ്ച നാം കണ്ട കാര്യമാണ് എങ്ങനെയാണ് മറഞ്ഞിരിക്കുന്ന അത്യന്തം വിലയുള്ള ഒരു മുത്തായി ക്രിസ്തു നിലകൊള്ളുന്നുവെന്ന്. ആ രഹസ്യം അറിയുന്നവർ പോയി എല്ലാം വിറ്റ് അത് വാങ്ങും. ഇന്ന് തന്റെ ജീവിതാനുഭവത്തെ, അതും സ്വന്തം അനുഭവങ്ങളുടെ ആഴങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ശ്രീഹ സംസാരിക്കുകയാണ്: ക്രിസ്തു ഒരു മിത്തല്ല, ഒരു മുത്താണ് എന്ന്. 2 പത്രോസ് 1:16-19. ശ്രീഹ പറയുന്നത് ഇപ്രകാരമാണ്: രൂപാന്തരീകരണം എന്ന സംഭവത്തെ ധ്യാനിച്ചുകൊണ്ട്, നമ്മുടെ വിശ്വാസം സമർത്ഥമായി കെട്ടിച്ചമയ്ക്കപ്പെട്ട മിത്തുകളിലല്ല, പകരം ദൈവത്തിന്റെ ശക്തിയും മഹത്വവും വിളിച്ചോതുന്ന സത്യങ്ങളിലാണ്. അതിനാകട്ടെ ഞങ്ങൾ ദൃക്സാക്ഷികളുമാണ് എന്ന്. ഇവിടെ മാത്രം പ്രയോഗിക്കപ്പെടുന്നൊരു വാക്കാണത്, ദൃക്സാക്ഷി എപ്പോപ്റ്റസ്. അതായത്, നിഗൂഢമായ രഹസ്യങ്ങളെ ചൂഴ്ന്നു നോക്കുന്ന കണ്ണുകളുടെ ആഴമുള്ളൊരു വാക്കാണത്. ക്രിസ്തുവിന്റെ രഹസ്യം കണ്ടവൻ, ക്രിസ്തു അമൂല്യമായ മുത്താണെന്നറിഞ്ഞവൻ അത് വാങ്ങുന്നു. അവന്റെ ജീവിത സൗഭാഗ്യമാണിത്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ തങ്ങൾക്ക് സാധിച്ചു. റെവലേഷൻ ആൻഡ് ഫുൾ പെർസെപ്ഷൻ. ഈ ഒരു അപ്പോസ്തോലിക അനുഭവത്തെയാണ് ശ്രീഹ ഇവിടെ കുറിക്കുന്നത്. ഈ ഒരു അനുഭവത്തിന് സാക്ഷിയായ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അതൊരിക്കലും മായാത്തൊരു ജീവിത മുദ്രയായി പതിയുകയാണ്. ക്രിസ്തീയ പ്രഘോഷണങ്ങളുടെ എല്ലാം ആധാരവും വേരുമായ ഒരു അനുഭവം തന്നെയാണിത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ, നാം ലോകത്തിന് മുഴുവൻ ദീപസ്തംഭമായ ദൈവജനമായി ദൈവദാസരായി മാറിയിരിക്കുന്നുവെന്ന്. ദൈവദാസനെ സംബന്ധിച്ച പ്രവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് ശ്രീഹ ഇന്ന് ഈ രൂപാന്തരീകരണം എന്ന അനുഭവത്തെ വിലയിരുത്തുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, 2:7, 42:1. അതിനാൽ പഴയ നിയമപ്രവാചകരുടെ അതേ കണ്ണിയിലേക്ക് അപ്പോസ്തലന്മാർ തങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. സഭയുടെ പ്രവാചക ദൗത്യം ഇത് വിളിച്ചോതുന്നു. ക്രിസ്തുവിന്റെ അധികാരവും മഹത്വവും പ്രകാശവും വെളിവാക്കുന്ന അവിടുത്തെ പുരോഹിത രാജകീയ പ്രവാചക ഭാവങ്ങളുടെ തെളിമ കൂടിയാണ് ഈ രൂപാന്തരീകരണ തിരുനാളിൽ നാം സ്ഫുടം ചെയ്തെടുക്കേണ്ടത്. സഭ എന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രഹേളികയും ഊരാക്കുടുക്കും മാത്രമല്ല, ദൈവത്തെപ്പോലെ ആയിത്തീരുന്ന അവിടുത്തെ വിശുദ്ധജനമാണെന്ന് മറക്കരുത്. സഭയുടെ പ്രവാചക ദൗത്യം അതിനാൽ എക്കാലത്തേക്കാളുമേറെ ഇന്ന് ഏറെ പ്രസക്തമായിരിക്കുന്നു. നാം അത് വീണ്ടെടുക്കണം ഏത് വില കൊടുത്തും. ഇന്ന് 97 അറിയിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരമാധികാരം അവിടുത്തെ നീതിയിലാണ് പ്രകടമാകുന്നത്. അത് മാനിക്കാതെ നാം നമ്മുടെ കരവേലകളെയും ചിന്താരീതികളെയും വ്യവസ്ഥകളെയും ഉയർത്തി പ്രതിഷ്ഠിക്കരുത് ദൈവത്തിന് മുകളിൽ. കാരണം അവയൊന്നും ആത്യന്തികമായി ദൈവമല്ല, അവർ ദൈവമല്ലാത്തവയാണ്. എല്ലില്ലേം രൂപാന്തരീകരണം എന്നത് ഇങ്ങനെ നമ്മുടെ തന്നെ ദൈവിക ഭാവങ്ങളിലേക്കുള്ള ഉന്മീലനം കൂടിയാണ്, ദൈവിക സത്യങ്ങളിലേക്കും ഉണ്മയിലേക്കുമുള്ള കൺതുറപ്പ്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന നിരവധി പ്രമേയങ്ങളും ആശയങ്ങളും ഈ രൂപാന്തരീകരണ തിരുനാളിൽ നാം കണ്ടെത്തുന്നുണ്ട്. 17:1-9. മനുഷ്യപുത്രൻ, ഇന്ന് ദാനിയൽ പ്രവാചകൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ 13 ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഉപമകളിൽ കളയുടെയും വിളയുടെയും ഉപമയിൽ ദൈവിക വിധിയുടെ അനിവാര്യതയിലേക്കും ദൈവകാരുണ്യത്തിന്റെ മറയാത്ത ആശ്രയത്തിലേക്കും നമ്മെ കൺതുറപ്പിച്ച ഒരനുഭവം തന്നെയുണ്ട് മനുഷ്യപുത്രൻ. പുറപ്പാട്, എക്സോഡോസ്. അങ്ങനെയാണ് ലൂക്കാസ് സുവിശേഷകൻ രൂപാന്തരീകരണ വേളയിൽ മോശയും ഏലിയായും ക്രിസ്തുവും തമ്മിലുള്ള സംഭാഷണ മധ്യെ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ കൂടാരങ്ങൾ. ഇന്നലെ 67 കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിലായിരുന്നിരിക്കണം. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവർ മരുഭൂമിയിൽ കൂടാരങ്ങൾ അടിച്ചു പാർത്തു. ദൈവം അവരോടൊപ്പം കൂടാരമടിച്ച് അവരുടെ കൂടെ പാർത്തു. രൂപാന്തരീകരണം എന്നത് അതിനാൽ പുതുസൃഷ്ടിയുടെ, രണ്ടാം സൃഷ്ടിയുടെ അടയാളമാണെന്ന് പറയുകയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം സാക്രമെന്റ് ഓഫ് ന്യൂ ക്രിയേഷൻ. അത് ഉയർപ്പിന്റെ മുന്നനുഭവം കൂടിയാണ് പെസഹാരഹസ്യങ്ങളുടെ ആഴമുള്ള ഉറപ്പും. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, സുവിശേഷത്തിന്റെ കൃപാസമൃദ്ധിക്ക് നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും സാക്ഷ്യം അണിനിരക്കുന്നു. എല്ലാ ജീവിതത്തുറകളിലും ദൈവം സാധ്യമാക്കുന്ന വീണ്ടെടുപ്പുകളുടെ ഓർമ്മ കൂടിയാണ് രൂപാന്തരീകരണം. ഏലിയായുടെ സാന്നിധ്യം ഇതിലേക്ക് തന്നെയാണ് വെളിച്ചം വീശുന്നത്. അവസാന നാളുകളിൽ ദൈവം എല്ലാം വീണ്ടെടുക്കുന്നതിന് മുന്നോടിയായി ഏലിയ വരുമെന്നാണല്ലോ 9:12, 4:5. സ്നാപകന്റെ ജീവിത ദൗത്യങ്ങളെ ചൂണ്ടിക്കാട്ടി നാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏലിയ വന്നു കഴിഞ്ഞുവെന്ന്, 17:12. ഇന്നലെ നാം ശ്രദ്ധിച്ചതല്ലേ ഉള്ളൂ എങ്ങനെ ഈ സ്നാപകൻ തന്നെ വാളിനിരയാക്കപ്പെടുന്നുവെന്ന്. അങ്ങനെ ദൈവനിരാസത്തിന്റെയും ദൈവവചനത്തെ നിരസിച്ചുകൊണ്ട് ഹൃദയം കഠിനമാക്കുന്ന നമ്മുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് നാം മനസ്സിലാക്കാനായി. ഈ വീണ്ടെടുപ്പിനെയും രക്ഷയെയും കുറിച്ച് പഴയ നിയമപ്രവാചകർ പുതുപുറപ്പാട്, ന്യൂ എക്സോഡസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തിന്മകളുടെ അടിമത്ത ചങ്ങല വിട്ടുവീച്ച് ദൈവം തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുന്നു.
തന്റെ ജനം ഉടമ്പടി ലംഘിച്ച് ആ ജനതയും ദേശവുമാകെയും വിപ്രവാസങ്ങളിലേക്ക് പടിയിറങ്ങേണ്ടി വരുമ്പോഴും ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദേശത്തിനും അവശ്യർക്കും അനുവദിക്കേണ്ട മഹാശാപതങ്ങളെക്കുറിച്ച് ജൂബിലി. എന്നാൽ അവയൊക്കെ നിരസിച്ച ആ ജനം അവസാനം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നു, അടിമത്തത്തിലേക്ക്. ആ സമയത്ത് ഒരു ദീർഘനിശ്വാസം ഉതിർത്തുകൊണ്ടെന്നോണം തിരുവചനം പറയുന്നു, അവസാനം ദേശം തന്റെ ശാപതം അനുഭവിച്ചുവെന്ന്. രണ്ടു ദിനവൃത്താന്തം 36:21, ലേവായർ 26:34. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവം സാധ്യമാക്കുന്ന ഈ വീണ്ടെടുപ്പിൽ അവിടുന്ന് സ്നേഹാർദ്രമായി നമ്മെ വീണ്ടും വിജനതകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുന്നത്. ഒരു പുതുപുറപ്പാട് പോലെ തന്നെ ഏശ്യ 43:2-14 മുതൽ, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവൻ, ഇവനെ സ്വീകരിക്കുവൻ എന്നൊക്കെ സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാകുമ്പോൾ അത് പുതുപുറപ്പാടിന്റെ കാഹളവും പുതുജീവിത പ്രമാണവുമായി മാറുകയാണ്. ഇന്ന് ദാനിയൽ 7, പല ഭീകര സത്വങ്ങളും വിധ്വംസക ശക്തികളും അരാജകത്വത്തിന്റെ കടലാഴങ്ങളിൽ നിന്ന് കയറി വരുന്നുണ്ട്. തിന്മയുടെ ഉഗ്രമൂർത്തികൾ, അവരുടെ കലഹങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി അവർക്ക് വിധി കാത്തു നിൽക്കാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ വിധി തീർപ്പിനായ ദൈവം വരികയാണ്. പുരാതനനായവൻ സിംഹാസനത്തിൽ ആരൂഢനാകുന്നു. അവന്റെ വസ്ത്രങ്ങളും തലമുടിയും ധവളമാണ്. ഇന്ന് രൂപാന്തരീകരണ വേളയിൽ ഈ ധവളിമ തന്നെയാണ് നാം കാണുന്നത്. ഒരലക്കുകാരനും വിളിപ്പിച്ചെടുക്കാൻ കഴിയാത്ത വിധം ദൈവം തന്നെയാണ് ഈ പുരാതനനായവൻ, ദ ഏൻഷ്യന്റ് വൺ. അവിടുത്തെ ജ്ഞാനത്തിന്റെയും പരിശുദ്ധിയുടെയും അളവില്ലായ്മയാണ് ഈ ധവളിമ കുറിക്കുന്നത്. വെളിപാട് 1:14 ഇതേ ഭാവം ക്രിസ്തുവിനെ തന്നെ ചാർത്തിക്കൊടുക്കുന്നുണ്ട്. ക്രിസ്തു ദൈവം തന്നെയാണ് എന്ന പ്രഖ്യാപനം സഭയുടെ ബോധ്യത്തിൽ ആഴപ്പെടുന്നതിന്റെ ഒരു കാഴ്ചയാണിത്. ഇന്ന് സുവിശേഷത്തിൽ ഈ സ്വർഗീയ സദസ്സിൽ മനുഷ്യപുത്രനെ പോലെ ഒരാൾ കാണപ്പെടുന്നുണ്ട്, അത്രേ, സൺ ഓഫ് മാൻ. അവന് എല്ലാ അധികാരവും മഹത്വവും രാജ്യത്വവും നൽകപ്പെടുന്നുണ്ട്. ക്രിസ്തു തന്നെ തന്നെ എപ്പോഴും വിളിച്ചിരുന്നതും സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ ആണെന്ന് മറക്കരുത്. പിന്നീട് ദാനിയൽ 7:27 ഈ മഹിമ സകല വിശുദ്ധർക്കുമായി പകർന്നു കിട്ടുന്നുണ്ട്. അങ്ങനെ ദൈവം തന്നെയായ ക്രിസ്തു വഴി നാം ദൈവത്തെ പോലെയാകുന്നു. ഇതാണ് രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ഇത് നമ്മുടെ സ്വപ്നങ്ങൾ, മോർഫ്യൂസിനെ കടത്തിവെട്ടുന്നു. ശലഭ പുതിയഴിച്ച് ഞെരുക്ക വഴികളിലൂടെ ശലഭങ്ങൾ പറന്നുയരുന്നത് പോലെ മെറ്റമോർഫോസിസ്. മനുഷ്യപുത്രനായ ക്രിസ്തു ദൈവപുത്രൻ തന്നെയാണ് എന്ന ആഴക്കാഴ്ചയും അതിന്റെ പ്രഖ്യാപനവും, അതാണ് രൂപാന്തരീകരണത്തിന്റെ കാതൽ. സഭ അതിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്, സഭ അതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മത്തായി 16:16 ഉന്നതത്തിൽ നിന്നുണ്ടാകുന്ന സ്വരത്തിലും നാം അതെന്ന് കേൾക്കും, ഇവൻ എന്റെ പുത്രൻ. ഒടുവിൽ നിങ്ങളെല്ലാം എന്റെ പുത്രീ പുത്രന്മാർ എന്നൊരു കാര്യം നാം അതിൽ നിന്ന് വായിച്ചെടുക്കുകയും ചെയ്യുന്നു. പത്രോസ് ഈ സംഭവത്തിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ചത് തന്നെയാണത്, മത്തായി 16:16. മാംസരക്തങ്ങളല്ല, ദൈവാത്മാവ് തന്നെയാണ് അവനെ കൊണ്ടത് പറയിപ്പിച്ചതും. എന്നിട്ടും ഇന്ന് അവൻ ഭയത്തിലും ആശങ്കയിലുമായി തീരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവൻ പറയുന്നതെന്ന് അവന് പോലും അറിയില്ല. നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് അവൻ പറയുകയാണ്. അവനൊരു ഏകദേശ ധാരണയുണ്ട്, ഒരു പുതുപുറപ്പാട് ആരംഭിച്ചിരിക്കുന്നുവെന്ന്. അതിനായി കൂടാരങ്ങൾ സുക്കോത്ത് ചമയ്ക്കണമെന്നും ദൈവത്തോടൊപ്പം പാർക്കാൻ. പക്ഷേ കഴിഞ്ഞ ദിവസം സമാഗമ കൂടാരത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ പറഞ്ഞതോർക്കുമല്ലോ, നമ്മുടെ ജീവിത വഴികളിലാണ് ദൈവം കൂടാരം അർപ്പിച്ചിരിക്കുന്നത്. ആ വഴി നമുക്ക് മറക്കാനാകില്ല, ആ കൂടാരവും മറക്കാനാകില്ല. നമുക്ക് ഒരേ സമയം ഒരു യാത്രാനുഭവവുമുണ്ട്, മൊബിലിറ്റി. ദൈവത്തിൽ ഉറച്ചിരിക്കുന്നതിൻ്റെ ശക്തിയുമുണ്ട്, സ്റ്റെബിലിറ്റി. അതാണ് പ്രത്യാശയുടെ ഒരു ചലനാത്മകത. ഇവിടെ ആയിരിക്കുന്നത് നല്ലത് തന്നെ, അവൻ പറഞ്ഞതുപോലെ. പക്ഷേ നാഥൻ പറയുകയാണ്, ഈ മലയിറങ്ങി ഇനിയും നടക്കേണ്ടതുണ്ട്, അതിലുമേറെ നന്മകൾ അവിടെ ചെയ്യാനുമുണ്ട്. നിത്യമായ കൂടാരം നമ്മൾ എത്തിച്ചേരും വരെ നാഥൻ അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്, തൻ്റെ സഹനമരണ ഉത്ഥാനങ്ങളിലൂടെ ഈ വഴി നടത്തത്തിൻ്റെ ഉപരി നന്മ. പത്രോസ് തൻ്റെ ഭയവും ആശങ്കകളും വിട്ട് ഈ വഴി നടക്കുക തന്നെ ചെയ്യും, ഉറപ്പായും നടക്കും. അതുതന്നെയാണ് അവൻ്റെ രൂപാന്തരീകരണം. Thank you.